I gave you my heart. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫിനിറ്റി ബ്ലോഗിന്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡിസ്കോ ലൈറ്റ് ഇങ്ങനെ സ്വന്തമായി വീട്ടിൽ ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി ബെല്ലൈക്കണം അനേബിൾ ചെയ്ത് വെക്കുക. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു റെഡ് കളർ എൽ ഇ ഡി ആണ്, പിന്നെ ഒരു ബ്ലൂ കളർ എൽ ഇ ഡി ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 9 വോൾട്ട് ബാറ്ററി കണക്ടർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ രണ്ട് ലൈറ്റും രണ്ട് എൽ ഇ ഡിയും കൂടി നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. ഇത് രണ്ടും പാരലൽ കണക്ഷനിലാണ് ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു 6 വോൾട്ടിൻ്റെ ഡി സി മോട്ടറാണ്. ഇതിപ്പം 6 വോൾട്ടിൻ്റെ ആയാലും 3 വോൾട്ടിൻ്റെ ആയാലും കുഴപ്പമില്ല. പിന്നെ രണ്ട് ഗിയേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പം 3.6 വോൾട്ടിൻ്റെ ഒരു ഡി സി അഡാപ്റ്ററാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ആ മോട്ടർ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളതാണ് ഈ അഡാപ്റ്റർ. പിന്നെ രണ്ട് 9 വോൾട്ട് ബാറ്ററി എടുത്തിട്ടുണ്ട്. ഒന്ന് കേടായതാണ്, മറ്റൊന്ന് വർക്കിങ്ങും. പിന്നെ നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ വുഡിൻ്റെയോ ഒരു ബോർഡ് ഇതേപോലത്തെ വേണം. പിന്നെ ഒരു ഇൻസുലേഷൻ ടാപ്പ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ആ ബോർഡ് നമ്മൾ മോട്ടറിലേക്ക് സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ അതിന് മുകളിൽ രണ്ട് ബാറ്ററി നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ടാണ് അത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ബാറ്ററിയുടെ കണക്ടർ അതിനകത്തേക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ രണ്ട് എൽ ഇ ഡിയും നമ്മുടെ ബോർഡിൻ്റെ അടിവശത്തായിട്ടാണ് ഫിറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത് വെച്ച് നല്ല രീതിക്ക് തന്നെ നമ്മൾ ഈ ഇൻസുലേഷൻ ടാപ്പ് വെച്ച് കവർ ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് കറങ്ങുമ്പോൾ ഊരി തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇൻസുലേഷൻ ടാപ്പ് വെച്ച് കവർ ചെയ്യുക. ഒരു എൽ ഇ ഡി ചെയ്ത പോലെ തന്നെ നമ്മൾ അടുത്ത എൽ ഇ ഡിയും അതേപോലെ തന്നെ അതിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് നമ്മൾ അടുത്തതും ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഇൻസുലേഷൻ ടൈപ്പ് ആയാലും സെലോ ടൈപ്പ് ആയാലും യാതൊരു കുഴപ്പമില്ല. പക്ഷേ എങ്കിൽ ഒട്ടിക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ അത് ഒട്ടിച്ച് നോക്കാൻ പരമാവധി ശ്രമിക്കുക. അപ്പോൾ ആണ് നമുക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത്. ഞാനിപ്പോൾ നമ്മുടെ രണ്ട് എൽ ഇ ഡിയും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഊരി തെറിക്കില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഞാൻ വീണ്ടും ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ബാറ്ററിയൊക്കെ പരമാവധി ടൈറ്റിലാണ് ഞാനിപ്പോൾ ഇത് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും ഈ വീഡിയോ കാണുന്നത് പോലെ തന്നെ നല്ല ടൈറ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഡി സി മോട്ടർ കണക്ട് ചെയ്യണം. അതിപ്പോൾ ഞാൻ നേരത്തെ എടുത്തു വെച്ച അഡാപ്റ്റർ കൊണ്ടാണ് നമ്മളിപ്പോൾ അത് കണക്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ മോട്ടറിന് കണക്ഷൻ കൊടുക്കുമ്പോൾ അതിന് പൊളാരിറ്റി നോക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അവസാനമായിട്ട് നമുക്ക് രണ്ട് എൽ ഇ ഡിയും കൂടി മാത്രമേ നമ്മൾ ബാറ്ററിയായിട്ട് കണക്ട് ചെയ്യാനുള്ളൂ. നമ്മളിപ്പോൾ ആ രണ്ട് എൽ ഇ ഡീസും കൂടി ബാറ്ററിയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ടെസ്റ്റിങ്ങിലുള്ള ടൈമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എത്രത്തോളം വർക്കിംഗ് ആണ്. നമ്മൾ വിചാരിച്ച പോലെയല്ലേ ഇത് നല്ല രീതിക്ക് തന്നെ കറങ്ങുന്നുണ്ട്. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാട്ടി നല്ല പെർഫെക്ഷനിലാണ് സാധനം ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ നൈറ്റ് വിഷ്വൽസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. കാരണം ഇന്ന് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്, ഒരുപാട് പറയാനുണ്ടാവും. നമ്മുടെ അടുത്ത വീഡിയോ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. ഗുഡ് ബൈ.